ഫ്രണ്ട്സ്, വെൽക്കം ടു വേവ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ കിഴക്കുംപാട്ടുകരയിലാണ്. അവിടെ കുമ്മാട്ടി കാണാൻ വന്നേക്കാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് ഇപ്പോൾ ഓണത്തപ്പൻ, പൂക്കളം, സദ്യ. അതോടൊപ്പം തൃശ്ശൂരുകാർക്ക് കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് പുലിക്കളി. അതേപോലെ തന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കുമ്മാട്ടി എന്ന് പറയുന്നത്. കാരണം പുലിക്കളി പോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ള ഒരു കലാരൂപമാണ് കുമ്മാട്ടിക്കളി. കാലദോഷം തീർക്കാനും കുട്ടികളെ സന്തോഷിപ്പിച്ച് അവർക്ക് അനുഗ്രഹം നൽകാനുമായിട്ട് ഓണക്കാലത്ത് നാട്ടിലേക്ക് ഇറങ്ങുന്നവരാണ് കുമ്മാട്ടികൾ. അതുമാത്രമല്ല, വടക്കുന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ കിഴക്കുംപാട്ടുകരയിലെ കുമ്മാട്ടിയാണ്. അതേപോലെ തന്നെ തൃശ്ശൂർ മറ്റ് പല സ്ഥലങ്ങളിലുണ്ട്, വടുക്കര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് മാത്രമല്ല, ഉത്രാടത്തിൻ്റെ അന്ന് തൊട്ടേ തുടങ്ങും. ഇതിപ്പോൾ ചതയത്തിൻ്റെ അന്ന്, നാലാം ഓണത്തിൻ്റെ അന്നത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ കുമ്മാട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പുല്ലൊക്കെ മേലെ വെച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരു വേഷത്തിൽ പല ഭൂതഗണങ്ങളുടെയും മാസ്കൊക്കെ വെച്ചിട്ട് അങ്ങനെയുണ്ട്. അതുകൂടാണ്ട് തന്നെ മാവേലിയുടെ വേഷം കെട്ടിയിട്ടും ശ്രീകൃഷ്ണ വേഷവും തെയ്യക്കോലങ്ങളും തുള്ളൽ കോലങ്ങളും അങ്ങനെ പല വേഷങ്ങളും ഇവിടെ നമുക്ക് കാണാം. ശരിക്കും ഇത് ഇവിടുത്തുകാർക്കൊരു ഉത്സവം പോലെയാണ്. അത് അവർ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അമ്പലങ്ങളിൽ പൂരങ്ങളൊക്കെ വരുമ്പോൾ ഒരേപോലത്തെ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ട് എങ്ങനെയാണോ എല്ലാവരും അടിച്ചു പൊളിക്കുന്നത്, അതേപോലത്തെ ഒരു വൈബ് തന്നെയാണ്. ഓണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ദേശീയ ഉത്സവമാണ്. അതേപോലെ തന്നെയാണ് അവരിതും ആഘോഷിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് അതൊരു സ്ത്രീ പ്രാതിനിധ്യം കൂടി ഉള്ളതാണ്. അതേപോലെ ഒരു സ്ത്രീ വേഷം കെട്ടിയതാണ് മുന്നേ കണ്ടത്. കുമ്മാട്ടിയുടെ കൂടെ തന്നെ നമുക്ക് പുലിക്കളി വേഷങ്ങളും കാണാം. ഇതിപ്പോൾ രണ്ട് മൂന്ന് പുലികൾ മാത്രമേ ഉള്ളൂ. മെയിനായിട്ടുള്ള പുലിക്കളി വരാൻ പോകുന്നുള്ളൂ, അത് നമുക്ക് എണ്ണാൻ പറ്റില്ല. അത്രയ്ക്കധികം പുലികളാണ് തൃശ്ശൂർ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോകുന്നത്. അത് ഒന്നാം തീയതിയാണ്, സെപ്റ്റംബർ 1. പിന്നെ പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉണ്ട്. ഇപ്പോൾ ചെണ്ടയും അതുപോലെ ശിങ്കാരി മേളം, പിന്നെ അതേപോലെ നാസിക് ഡോള്, തമ്പോറടി, അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള മേളങ്ങളും കൂടെ ഉണ്ട്. എല്ലാവരും ഭയങ്കര അടിച്ചുപൊളിയാണ് ഡാൻസൊക്കെ കളിക്കുക. മെയിനായിട്ട് ഫോട്ടോ എടുക്കുക, കുട്ടികളൊക്കെ ഈ കുമ്മാട്ടികളുടെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കുക. അത് ഭയങ്കര രസമുള്ള പരിപാടി തന്നെയാണ്. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണല്ലോ ഇന്ന് മെയിനായിട്ടുള്ള കാര്യം. എല്ലാവർക്കും ഇപ്പോൾ വാട്സപ്പിലും എല്ലാത്തിലും പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി ഈ ഒരു മേളം. അതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് കണ്ടപ്പോൾ തന്നെ സാധാരണ കാണുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തത ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ടാബ്ലോകളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ എനിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റമാണ് ഈ കിളികളുടെ രൂപം. ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ അതെന്നെ നോക്കി നിൽക്കുമായിരുന്നു കുറേ നേരം. ഞങ്ങളത് കണ്ടു നിന്നു. അവരാണെച്ചെങ്കിൽ അവരുടെ ആ ഒരു കൊക്ക് കുനിച്ചിട്ട് കുട്ടികളുടെ അടുത്തേക്കൊക്കെ കൊണ്ടുവരിക, നമ്മുടെ തലയിൽ മുട്ടിക്കുക, കൊക്ക് വന്നിട്ട് നമ്മുടെ തലയിൽ കടിക്കാൻ നോക്കുക, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര കൗതുകമായിട്ട് തോന്നി. നല്ല രസമായിട്ടുണ്ട് ഇതിൻ്റെ ഒരു മേക്കിംഗ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാ കുട്ടികളും അത് തന്നെ നോക്കി അവരുടെ അടുത്തേക്ക് പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ അവർ റസ്റ്റിലാണ്, അവർക്ക് ചെയറിട്ട് കൊടുത്തേക്കാണ്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദേശക്കാരുടെയാണ്. അപ്പോൾ അവരിങ്ങനെ കൊണ്ടുപോകും, അതിൻ്റെ ഇടയിൽ തന്നെ കത്തോ നോക്കിയതാണ് അവിടെ. അവരിങ്ങനെ ഓരോ ദേശത്തു നിന്ന് കറങ്ങി കറങ്ങി ഇങ്ങനെ കൊട്ടി കൊട്ടി ഓരോ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊട്ടി കൊട്ടി പോവും. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് നേരം റസ്റ്റ് ചെയ്യും, പിന്നെയും നടക്കും, അങ്ങനെ ചുറ്റി ചുറ്റി വരും. ഇങ്ങനെയാണ് പരിപാടി. പിന്നെ അതുകൂടാതെ കുറേ തെയ്യക്കോലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഹനുമാൻ്റെ വേഷം കെട്ടിയിട്ടും ദേവിയുടെ വേഷം കെട്ടിയിട്ടും ഒക്കെ ആയിട്ട് അതും ഭയങ്കര രസം തന്നെയായിരുന്നു കാണാൻ. എല്ലാവരും നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. ഗുരുവായൂരുള്ള സൗപർണിക ടീമിൻ്റെ ആയിരുന്നു ഈ തേയക്കോലം. പിന്നെ അതുകൂടാണ്ട് ഒരു കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഒരു ടാബ്ലോ ഉണ്ടായിരുന്നു, ശ്രീകൃഷ്ണനും അർജുനനായി നിൽക്കുന്നത്. പിന്നെ അതിനേക്കാൾ ക്യൂട്ടായിട്ട് തോന്നിയ സംഭവമാണ് ഈ ബലൂണൊക്കെ വിളിക്കാൻ നടക്കുന്ന ഈ അച്ചാച്ചന്മാരും ആൾക്കാരും. ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. പഞ്ഞിമുട്ടായി, ഇത് കാണുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിയാണ്. കുപ്പിയിലൊക്കെ എടുത്തതെന്ന് അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്കാണ് ആകാശത്ത് ഇങ്ങനെ വാട്ടർ കളർ ഇതുപോലെയുള്ള ഇസിങ് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടിരിക്കാൻ. എനിക്കിങ്ങനെ ആകാശ കാഴ്ചകൾ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.